السلام عليكم ورحمة الله. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله ما بعد. باب الجناية ക്രിമിനൽ കുറ്റങ്ങളെ കുറിച്ച് പറയുന്ന ബാബ. ക്രിമിനൽ കുറ്റങ്ങളും അതിൻ്റെ ശിക്ഷാവിധികളും. ക്രിമിനൽ കുറ്റങ്ങൾ എന്ന് പറയുമ്പോൾ ഖത്ലിൻ, അത് കൊലപാതകമാകാം. വ ഖത്ലിൻ, അതുപോലെ തന്നെ അവയവങ്ങൾ മുറിക്കലാവാം. വ ഇരിഹ്മ, അല്ലാത്ത നിലക്ക് അടിക്കുക, മുറിപ്പെടുത്തുക തുടങ്ങിയതൊക്കെ ആവാം. ഇങ്ങനെയുള്ള അക്രമങ്ങളെക്കുറിച്ച് അഥവാ ക്രിമിനൽ കുറ്റങ്ങളെ കുറിച്ച് പറയുന്ന ബാബാണ്. ക്രിമിനൽ കുറ്റങ്ങളിൽ ഏറ്റവും വലുത് പറയുന്നത് ഖത്ലാണ്. വൽ ഖത്ലു, കൊലപാതകം. എങ്ങനെ കൊലപാതകം? ഉൽമൻ, ശറഇയായ ന്യായങ്ങളില്ലാതെ അക്രമമായ നിലക്ക് കൊലപാതകം നടത്തലാവുന്നത് അക്ബറുൽ ഖബായിരി ബഅദൽ കുഫ്ർ. കുഫ്രിയത്ത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ വൻദോഷമാവുന്നു. ഏറ്റവും വലിയത് അശിർക്കുമില്ല എന്ന് പറഞ്ഞത്. അവിടെ ശിർക്ക് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് കുഫർ മൊത്തമാണ്. ആ ശിർക്കുള്ള കുഫറാണെങ്കിലും വേണ്ടില്ല, അല്ലാത്ത കുഫറായാലും വേണ്ടില്ല. അത് കഴിഞ്ഞാൽ വഖത്ലുന്ന നഫ്സില്ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് എന്ന് ഹദീസ് പറഞ്ഞത്. അതാണ് ഏറ്റവും വലിയ വൻദോഷങ്ങളിൽ പെട്ട കുഫ്രിയത്ത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ വൻദോഷം. കൊലക്ക് പകരം ഖിസാസ് ആയിക്കൊണ്ടോ ശറഇയായ അനുവാദി നൽകപ്പെടുന്ന കാരണങ്ങളോ ഇല്ലാതെ ഒരു മനുഷ്യനെ ഒരുത്തൻ കൊന്നാൽ ഫക്കാന്നമാ ഖതലന്നാസ ജമീഅ, ജീവൻ എല്ലാവരും തുല്യമാണ്. അതുകൊണ്ട് ഒരാളെ കൊല്ലലും എല്ലാവരെ കൊല്ലലും ഒരുപോലെ, അത്രയും വലിയ പാപമാണ്. അത് ആത്മഹത്യയും പെടും കേട്ടോ, അത് പ്രത്യേകം മനസ്സിലാക്കണം. ആത്മഹത്യ ഏറ്റവും വലിയ കൊലപാതകമാണ്. മറ്റൊരാളെ കൊല്ലൽ ഹറാമായതുപോലെ തന്നെ വൻദോഷമാണ് സ്വന്തം നഫ്സിനെ കൊല്ലലും. ഇനി അങ്ങനെ ഒരു അക്രമമായിട്ട് ഒരാൾ വേറൊരാളെ കൊന്നു, കൊന്നതിന് ശേഷം പിന്നെ ഒബിൽ കവതി, ശറഇയായ നിയമപ്രകാരം കോടതി അതിന് ഖിസാസായി പകരം കൊന്നു, അതല്ലെങ്കിൽ അവിൽ അഫ്വി, അല്ലെങ്കിൽ കൊല്ലപ്പെട്ട വ്യക്തിയുടെ ബന്ധുക്കള് അനന്തരാവകാശികള് രണ്ടാനൊരു നിരക്ക് മാപ്പാക്കി. രണ്ടാനൊരു നിരക്ക് പറഞ്ഞാൽ ഒരു പക്ഷേ ദിയത്ത് വാങ്ങിയിട്ട് അഫവാക്കി, അതല്ലെങ്കിൽ ഒന്നും വാങ്ങാതെ അഫവാക്കി. ഇങ്ങനെ കിസാസായി കൊല്ലപ്പെടുകയോ അതല്ലെങ്കിൽ അനന്തരാവകാശികള് അഫു ചെയ്യുകയോ ചെയ്താൽ പക്ഷെ ചെയ്ത തെറ്റിനവൻ തൗബീഡ് ചെയ്യണം, തൗബ ചെയ്യണം. അങ്ങനെ തൗബ ചെയ്യുകയും കൊലക്ക് പകരം ഖിസാസായി കൊല്ലുകയും അതല്ലെങ്കിൽ അനന്തരാവകാശം അളക്കുകയും ചെയ്താൽ പിന്നെ പരലോകത്ത് ആ കുറ്റസംബന്ധമായ വിചാരണ നേരിടേണ്ടി വരികയില്ല. അതിന് തൗബീം ചെയ്യണം, ഖിസാസ് എടുക്കും വേണം, അല്ലെങ്കിൽ തൗബീം ചെയ്യണം മറ്റൊരു പൊരുത്തപ്പെട്ട് കൊടുക്കുകയും വേണം. ഇനി കൊലപാതകം മൂന്നായിട്ട് തിരിക്കുക. വൽഫീലുൽ മുസ്ഹിഖു, ജീവൻ നശിപ്പിക്കുന്ന കുറ്റം, പ്രവൃത്തി സലാസത്തുൻ, മൂന്നിനത്തിലുണ്ട്. ഒരു മനുഷ്യൻ മറ്റൊരാളെ കൊലപ്പെടുത്തുന്നതിന്റെ തരം ഐറ്റം മൂന്നെണ്ണം, മൂന്നൈറ്റം കൊലപാതകമുണ്ട്. ഒന്ന് അന്തുൻ, മനഃപൂർവ്വമുള്ള, അതെന്താന്ന് ഞാൻ അവിടെ പറയും, മനഃപൂർവ്വമുള്ള കൊലപാതകം. രണ്ടാമത്തത് ഷിബുഹ് അംദിൻ, മനഃപൂർവ്വമുള്ള കൊലപാതകത്തിനോട് സാമ്യമുള്ള കൊലപാതകം. മൂന്നാമത്തത് വഖത്ഉൻ, അബദ്ധവശാൽ സംഭവിക്കുന്ന കൊലപാതകം. അങ്ങനെ അംദ്, ഷിബുഹ് അംദ്, ഖത്ഉ എന്നിങ്ങനെ മൂന്ന് ഐറ്റമായിട്ട് കൊലപാതകത്തിൽ തിരിക്കാം. ഓരോന്നിന്റെ ശിക്ഷാവിധികൾ പിന്നെ പറയും. ആ പറയാം, ലാ ഖിസാസ, പ്രതികാരമായിട്ട് കൊല്ലാൻ പാടില്ല. ഇല്ലാ ഫി അംദിൻ, അംദ് മനഃപൂർവം ചെയ്യുന്ന കൊലപാതകത്തിന് മാത്രമേ പ്രതിക്രിയ എന്ന നിലക്ക് ഖിസാസായിട്ട് കൊല്ലാൻ പറ്റുള്ളൂ. അതായത് ബിഖിലാഫി ഷിബ്ഹി, ഷിബ്ഹ് അംദായ നിലക്ക് കൊലപാതകം നടക്കുകയോ വൽ ഖത്ഇ, അല്ലെങ്കിൽ അബദ്ധവശാൽ കൊലപാതകം നടക്കുകയോ ചെയ്താൽ
അതിനെതിരെ തന്നെ അവിടെ രണ്ടു ഓർത്തിലും കിസാസ് ഉണ്ടാവില്ല. പിന്നെന്താ ഉണ്ടാകുക? അതിന് പറയും. ഇനി എന്താണ് ഈ അന്ത്? അതൊന്ന് തിരിയണല്ലോ. വഹുവ എന്നാൽ ഈ അന്തൻ ഖത്ല് എന്ന് പറയുന്നത് കസ്തു ഫൈലിൻ, പ്രവൃത്തി ഉദ്ദേശിക്കാന ഉദ്ദേശപൂർവം ചെയ്യുക. അത് തന്നെ എന്താവും വേണം? വുൽമൻ, അക്രമമായിട്ടാണ്. ഷറഇയായ അനുവാദമില്ലാത്ത നിലക്ക്, ഷറഇൽ അനുവദിക്കപ്പെടാത്ത നിലക്ക് കൊലപാതകം ഉദ്ദേശപൂർവം ചെയ്യുക. വഅയ്നിൻ, ഖസ്തു അയ്നിൻ, ഒരു നിശ്ചിത വ്യക്തിയെ ഉദ്ദേശിക്കുക. വഅയ്നി ശഖ്സിൻ, ഒരു നിശ്ചിത വ്യക്തിയെ ഉദ്ദേശിച്ചുകൊണ്ട് ഗുൽമായ നിലക്ക് മനഃപൂർവ്വം കൊലപാതകം ചെയ്യുന്നതിനാണ് അന്ത് എന്ന് പറയുന്നത്. യാനി ശഖ്സ് എന്നതിന്റെ ഉദ്ദേശം അൽ ഇൻസാനാണ്. ഒരു മനുഷ്യനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ശറാനുവദിക്കാത്ത നിലക്ക്, അക്രമമായ നിലക്ക് ബോധപൂർവം കൊല്ലുന്നതിനാണ് എന്ത് പറയാ? അന്ത്, അന്ത് എന്ന് പറയാം. അപ്പൊ അവിടെ ഈ കൊലപാതകം അവന് ഉദ്ദേശമുണ്ട്, വ്യക്തിയെയും ഉദ്ദേശമുണ്ട്. അപ്പൊ ഈ ഇന്ന വ്യക്തിയെ ഉദ്ദേശിച്ചുകൊണ്ട്, അയാളെ കൊല്ലണം എന്നുദ്ദേശിച്ചുകൊണ്ട് കൊല്ലാൻ കാരണമാവുന്ന ഒരു പ്രവൃത്തി ചെയ്യുക, അതിനാണ് അന്ത് എന്ന് പറയാം. ഇത് അന്ന ആളെ ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്താലേ അന്തവുള്ളു പറയാൻ കാരണം. ലോ കസദ ശർസൻ, ഒരാളെ ലക്ഷ്യം വെച്ചു ആയുധം കൊണ്ട്, എങ്ങനത്തെ വ്യക്തിയാണ്? വന്നഹു, ഇവൻ ആ ഷർസിനെ മനസ്സിലാക്കിയത്, വന്ന് ചെയ്തത് ലബിയൻ, മാനാണ്. ഇയാള് വേട്ടക്ക് പോയത് ഇന്ന് നോട്ടിക്കോ, ഇയാള് വേട്ടക്ക് പോയതാണ്. അപ്പൊ കാട്ടിൽ ഇങ്ങനെ ചെറിയൊരു അനക്കം കണ്ടു, അപ്പൊ വേറൊരു സംഘം വേട്ടക്കാരുണ്ട് അപ്പുറത്തെ കാട്ടില്, അവരിങ്ങനെ പതിയിരിക്കുകയാണ്, വല്ല മാനോ മുയലോ വരുന്നുണ്ടോ നോക്കാൻ വേണ്ടി. അപ്പൊ ഇവിടെ വേട്ടക്കിരിക്കുന്ന ആള് അപ്പുറത്ത് പൊന്തക്കാട്ടിൽ ചെറിയൊരിളക്കം കണ്ടപ്പോ അവിടെ വല്ല മാനോ മറ്റോ ഉണ്ടോ എന്നുള്ള അവർക്ക് വെടിയടിച്ചു, വെടിവെച്ച് കൊണ്ടും ചെയ്തു. കൊണ്ടുനോക്കുമ്പോഴാണ് പിന്നെ മനസ്സിലായി ഇൻസാനൻ, അതൊരു മനുഷ്യനായിരുന്നു എന്ന് മനസ്സിലായാൽ ഇവൻ ഇപ്പൊ കൽപ്പിച്ചു കൂട്ടി എന്നെ വെടിവെച്ചത്, പക്ഷേ ആളെ ഉദ്ദേശിച്ചുകൊണ്ടല്ല, ഒരു ഉരുവിനെ വേടാനുള്ള ഉരുവിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് വെടിവെച്ചത്. പക്ഷെ അബദ്ധവശാലാണ് മനുഷ്യനെ കൊണ്ട്, അതിന്റെ പേര് ഹത്ത് എഴുന്ന അന്ത് എന്നല്ല, അത് അബദ്ധവശാലുള്ള കൊലയാണ്. അപ്പൊ ആളുദ്ദേശിക്കുകയും കൂടി വേണം, കൊല്ലണം, കൊല്ലണം എന്നുദ്ദേശിച്ചുകൊണ്ട് കൊല്ലാൻ ഉപയോഗിക്കുന്ന ആയുധം ഉപയോഗിച്ചും ചെയ്ത് അതൊരു വ്യക്തിയെ ലക്ഷ്യം വെച്ചുകൊണ്ടാവുകയും ചെയ്തു. അങ്ങനെ വരുമ്പോഴേ അന്താവുള്ളൂ അർത്ഥം. അത് തന്നെ എന്തുകൊണ്ട് ഉദ്ദേശിക്കണം? ബിമാ, ഒരു ആയുധം കൊണ്ട്. യഖ്തുലു ഗാലിബൻ, സാധാരണഗതിയിൽ കൊല്ലാൻ ഉപയോഗിക്കുന്ന ആയുധം, ആ ആയുധം പ്രയോഗിച്ചാൽ സാധാരണ കൊല്ലപ്പെടും. അങ്ങനത്തെ ഒരു ആയുധം കൊണ്ടിട്ട് ഒരു വ്യക്തിയെ ഉദ്ദേശിച്ചുകൊണ്ട്, പ്രവൃത്തി ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യണം എന്നർത്ഥം. അത് പക്ഷേ ജാരിഹങ്കാന, ഈ കൊല്ലാൻ ഉപയോഗിക്കുന്ന ആയുധം മുറിപ്പെടുത്തുന്നതായാലും വേണ്ടിയില്ല. മുറിപ്പെടുത്തുന്ന ഏതുപോലെ? ഉദാഹരണം, ക വറസി ഇബിരിൻ, സൂചി കുത്തുപോലെ. എവിടെ? ബി മക്തലിൻ, മക്തല് പറഞ്ഞാല് മർമ്മം, മർമ്മത്തിൽ സൂചിത്തുക. സൂചി ചെറുതല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരാളുടെ മർമ്മം നോക്കി, മർമ്മം അറിയുന്ന ഒരാള് മർമ്മം നോക്കി ഒരു സൂചി കൊണ്ട് ഒരു കുത്താണ് കൊടുത്തു, എന്നാൽ കൽപ്പിച്ചു കൂട്ടിയുള്ള അന്തം കത്തലായിട്ടാണ് കൂട്ടുക. കാരണം എന്താ? സൂചി ചെറുതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മർമ്മത്തിൽ സൂചി കൊണ്ട് കുത്തിയാൽ സാധാരണഗതിയിൽ ആള് കൊല്ലപ്പെടും. അപ്പൊ അത് അറിയുന്ന ഒരാള് ചെയ്താല് അന്തനാണല്ലോ. എവിടെ ഈ മർമ്മം എന്ന് പറയുന്നത്? ഉദാഹരണം കുറെ ഉണ്ടാകും, മർമ്മം പഠിച്ചോൽക്കനെ അറിയുള്ളൂ. ഉദാഹരണം, കതിമാവിൻ, തലച്ചോറ്റിലേക്ക് കുത്തുക, തലച്ചോറ്റിന്റെ ഉള്ളിൽ സൂചി കടന്നാ മതി മരിക്കാൻ കാരണമാവും. വൈനിൻ, കണ്ണിന്റെ ഉള്ളിൽ സൂചി കൊണ്ട് കുത്തുക. വഹാസുരത്തിന്, ഊരക്ക്, കാരണം കിഡ്നിന്റെ അറ്റാച്ച്, ഊരക്ക് കുത്തുക. അതുപോലെ തന്നെ വഹലീലിൻ, മുലക്കണ്ണിന് കുത്തുക. ഇനി രണ്ടർത്ഥത്തിന് വരും മെഹലീല്, അതായത് മൂത്രക്കോലിനും ഹെലീൽ എന്ന് പറയും, മുലക്കണ്ണിനും എന്ത് പറയും? ഹെലീൽ എന്ന് പറയും. അതുപോലെ തന്നെ മസാനത്തിൻ, മൂത്രസഞ്ചി, മൂത്രം ഒരുമിച്ച് കൂടുന്ന സഞ്ചി ഉണ്ടല്ലോ,
അതിനാണ് മസാനത്ത് കറിയ. അങ്ങനെ മൂത്രസഞ്ചിയിലായാലും മണ്ടില്, ഐജാനിലായാലും മണ്ടിയിലാണ്. ഐജാൻ എന്ന് പറഞ്ഞാൽ എന്താ? ഐജാൻ എന്ന് പറയുന്നത് മാ ബൈനൽ ഹുസിയത്തി വദ്ദുബരി, പുരുഷന്റെ ഹൃസിയത്ത് അവന്റെ വൃഷ്ണങ്ങൾ മണി ഉണ്ടല്ലോ, ആ മണിയുടെയും പിന്ദ്വാരത്തിന്റെയും ഇടക്കുള്ള ഒരു പ്രദേശമുണ്ട്, അതാണ് ഐജാൻ എന്ന് പറയാം. അതും കടുത്ത മർമ്മമാണ്. അങ്ങനെയുള്ള മർമ്മങ്ങളിലൊക്കെ സൂചി കുത്തുക. അങ്ങനെ ജാരിഹം കാന, അതിന്റെ ബാക്കി ഞാൻ പറയുന്നത് ഈ മായക്കുത്തലു വാലിപനാവുന്ന ആയുധം മുറിപ്പെടുത്തുകയാണെങ്കിലും വേണ്ടിയില്ല, ഔല മുറിപ്പെടുത്താതെ ആണെങ്കിലും വേണ്ടിയില്ല. സാധാരണ കൊലക്ക് ഉപയോഗിക്കാൻ പറ്റുമോ അതാണ് നോട്ടം. അതുപോലെ ഒരാളെ മറ്റേ ആള് പട്ടിണി കിട്ടും, ഉദാഹരണം കയ്യും കാലും കൂട്ടിക്കെട്ടി ഒരു റൂമിലിട്ടാണ് പൂട്ടി, അടുത്ത ആരുമില്ല, അങ്ങനെ ഇപ്പൊ രണ്ട് മൂന്ന് ദിവസമാണ് കടന്ന ആളാണ് മരിച്ചൂലേ, മരിച്ചു അതാണ്, അടപ്പം മുറിപ്പെടുത്തിയിട്ടൊന്നുമില്ലല്ലോ. ഇനി അതുമല്ല, നല്ല വിദഗ്ധനായ ഒരു സിഹറുകാരനാണ്, നല്ല വിദഗ്ധമായ നിലക്ക് ഒരാളെ കൊല്ലാൻ വേണ്ടിട്ട് ഇയാൾ സിഹർ ചെയ്തു, അയാളാണ് മരിച്ചു. ഇതൊക്കെ അന്തം കത്തലിന്റെ കൂട്ടത്തിൽ പെട്ടത് തന്നെയാണ്. എന്നാൽ ഈ പ്രവൃത്തിയും ഉദ്ദേശമുണ്ട്, വ്യക്തിയും ഉദ്ദേശമുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് മാത്രം ബിഹി സാധാരണഗതിയിൽ കൊലക്ക് ഉപയോഗിക്കുന്ന ആയുധം കൊണ്ടല്ല, ആളുദ്ദേശം കൊണ്ട് തന്നെ ചെയ്തത്, പ്രവൃത്തി മനഃപൂർവ്വം തന്നെയാണ്. പക്ഷെ ചെയ്തത് എങ്ങനെയല്ല, സാധാരണ കൊലക്ക് ഉപയോഗിക്കുന്ന ആയുധം അല്ല, അതിന്റെ പേര് ഷിബ്. അതിലൊരാളാണ് മരിച്ചുപോയി, എന്നാൽ അതിന്റെ പേര് ഷിബ് ഹന്ത്ന, ഷിബ് ഹന്ത്ന. ഉദാഹരണം, സാധാരണ അധ്യാപകന്മാരൊക്കെ കുട്ടികളടിക്കാൻ ഉപയോഗിക്കുന്ന ചൂരല്, ആ ചൂരല് കൊണ്ടിട്ട് കുട്ടിന്റെ കാലിന് മുട്ടിന്റെ കീപ്പെട്ട് അല്ലെങ്കിൽ അരന്റെ കീപ്പെട്ട് അടിച്ചു, അല്ലെങ്കിൽ കൈവെള്ളയിലടിച്ചു, അപ്പൊ കുട്ടിയെ ശിക്ഷിക്കുക എന്നുള്ള ഉദ്ദേശമുണ്ട്, ആളി ഉദ്ദേശമുണ്ട്, ഈ അടി ഉദ്ദേശമുണ്ട്. പക്ഷെ ഒരു ചുള്ളല് ചൂരല് കൊണ്ട് ഒരു കുട്ടിനെ അടിച്ചാൽ സാധാരണഗതിയിൽ അപകടം പറ്റില്ല, പക്ഷെ ദൗർഭാഗ്യവശാൽ സംഭവിച്ചുപോയി, കുട്ടി മരിച്ചുപോയി, എന്നാല് ഷിബ്ഹ് ഹന്ത്ന വരുന്നു. ഇവിടെ വളരെ അപൂർവമായിട്ട് ഈ ആയുധം കൊണ്ട് കൊല്ലാൻ ഉപയോഗിക്കലുണ്ട്, അല്ലെങ്കിൽ കുറച്ചൊക്കെ ഉണ്ട് അധികല്ലെങ്കിലും. ഇതുപോലെ കളർബത്തിൻ, ഒരടി അടിക്കും പോലെ ഒരാള് വേറൊരു അടി കൊടുത്ത്, എങ്ങനത്തെ അടിയാണ്? യുംകിനു ആദത്തൻ, സാധാരണഗതിയിൽ സാധ്യതയൊക്കെ ഉണ്ട്, ഇഹാലത്തുൽ ഹലാക്കി അരിഹ, ആ ലർബത്തിന്റെ മേൽ ഹലാക്കിനെ ഹവാല ചെയ്യാന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ആ കുട്ടി മരിച്ചത് എന്ന് പറയാൻ പറ്റും. ഞാൻ ആ കയ്യോട് നല്ലൊരു അടിയോട് കൊടുത്ത്, ഇയാള് നല്ല ആരോഗ്യമുള്ള ആളായിരുന്നു, അടിക്കാൻ ആളെ കൊല്ലാൻ വേണ്ടിട്ടല്ലെങ്കിൽ പോലും അങ്ങനെ ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ കൈ കൊണ്ട് അങ്ങനെ ഒരു അടിയോട് അടിച്ചു പോയാൽ ചിലപ്പോൾ മരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ സാധാരണ അങ്ങനെ സംഭവിക്കലില്ല, അങ്ങനെ സംഭവിക്കാമല്ലോ. അതേസമയത്ത് ബിഖിലാഫിഹ, ഈ അടിക്കുന്നതിനെതിരെ എന്തുകൊണ്ട്? ബിനഹവി ഖലമിൻ, സാധാരണ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന പേനയുണ്ട് ഒരടി കൊടുത്ത്, അതല്ലെങ്കിൽ എഴയർ ചുള്ളൽ, ആ ചുള്ളലുണ്ട് ഒരടി കൊടുത്ത്, അതുമല്ലെങ്കിൽ ജിദ്ദൻ, അടിയൊക്കെ തന്നെ മെല്ലെ തമാശക്ക് വേണ്ടിട്ടൊന്നും ഇങ്ങനെ പതുക്കെ ഒന്ന് കൊട്ടിയിട്ടുള്ളൂ, വളരെ ഹഫീഫായ ലഘുവായ നിലക്കുള്ള അടിയാ. ഒരു സ്നേഹത്തിനൊക്കെ ചെയ്യുമ്പോൾ അടുത്തുനിന്ന് ഇങ്ങനെ ഒരു കൊട്ടുകൊടുത്ത് ഇയാളാണ് മരിച്ചു. എന്നാൽ പിന്നെ അത് അന്തുവല്ല, ഷിബു അന്തുവല്ല, ഒന്നുമല്ല. പിന്നെ ഫഹദുറുൻ, അത് ഒന്നുമില്ല, മുഹ്ദറാണ് എന്ന് പറഞ്ഞാൽ അതിന് പ്രതികാരമൊന്നുമില്ല, ശിക്ഷല്ല. കാരണം എന്താ? അത് ഒരു നിലക്കും ഈ ചെയ്ത അടി കൊണ്ടാണ്, ഈ ചുള്ളലുകൊണ്ട് അടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഈ ചെറിയ ഒരു പേന കൊണ്ട് അടിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ കൈ കൊണ്ടൊന്ന് കൊട്ടിയോണ്ടാണ് മരിച്ചതെന്ന് ആരും പറയാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് അത് ശിബ്ഹന്തു ആവൂല, അന്തു ആവൂല, ഹത്തു ആവൂല, ഒന്നുമല്ല, ഹദറാണ്, മുഹ്ദറാണ് എന്നർത്ഥം. ഇനി വലോസറ ഇബ്രത്തൻ, ഒരാളൊരു സൂചി കുത്തി,
വേറൊരാളെ മേത്ത് സൂചിത്തി. പക്ഷെ എവിടെയാണ്? ബിഗൈരി മക്തലിൻ, മർമ്മത്തിലല്ല. മർമ്മത്തിലല്ലാതെ ശരീരത്തിലോടോ ഒരു സൂചിയോട് ഒരു കുത്തുകൊടുത്ത്, ഏതുപോലെ കല്യത്തിൻ ചന്തിക്ക് സൂചിയോട് ഒരു കുത്തുകൊടുത്ത്, വഫഹദിൻ തുടക്ക് സൂചിയോട് ഒരു കുത്തുകൊടുത്ത്. കുത്തിയത് സത്യം പോത്ത അല്ലമാ, അതോടുകൂടി ആ വേദന നിലനിന്നു. ഹത്താമാത്ത വേദന കൊണ്ട് അയാളാണ് മരിച്ചും ചെയ്തു. എന്നാൽ സൂചി കൊണ്ടല്ലേ കുത്തിയിട്ടുള്ളൂ, മർമ്മത്തിലല്ലോ എന്ന് നോക്കിയിട്ട് കാര്യമില്ല. ഈ കുത്തിയോടം മുതലുണ്ടായ വേദന തുടർന്നു വന്ന് ആ വേദന മുഖേന മരിച്ചതായതുകൊണ്ട് ഫാന്തുൻ ഉണ്ടോ, അവിടെ അന്തൻ കത്തിലാണ്. ഇനി അങ്ങനെയല്ല, മർമ്മത്തിലല്ലാതെ സൂചിയോട് കുത്തി. വൈല്ലം മിഹർ അസറുൻ, ഒരടയാളം ഉണ്ടായില്ല തന്നെ, അപ്പോൾ വേദനയോ കാര്യം ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ വമാത്തഹാലൻ, അപ്പൊ തന്നെ ഇയാൾ മരിച്ചു. ഒരു സൂചിയോട് മർമ്മത്തിലൊന്നും അല്ലാത്ത വല്ല കാലുമലോ തുടമ്പലോ കയ്യുമലോ പോലത്തെ ഒന്ന് വെറുതെ കുത്തിയതാ. ആ കുത്തിയോട് കുറെ വേദനിച്ച് 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 മരിച്ചതുമല്ല, അപ്പൊ തന്നെയാണ് മരിച്ചു. എന്നാലോ നാശിബ് അന്തുമാണ്, കാരണം പ്രവൃത്തി ഉദ്ദേശം ഉണ്ടല്ലോ, ആളുദ്ദേശം ഉണ്ടല്ലോ. സാധാരണ മർമ്മത്തിലല്ലാതെ കുത്തിയാൽ മരിക്കല്ലായതത്തില്ല, അതുകൊണ്ട് ശിബ് അന്താണ്. ഇനി മൂന്നാമത്ത്, വലോ ഹടസഹു, ഒരാളെ ഒരാൾ തടഞ്ഞു വെച്ചു. എങ്ങനെ ചെയ്ത്? കാരണക്ക ബാബൻ അലൈഹി, ഒരാളെ ഒരു റൂമിലിട്ട് വാതിൽ അടച്ചു പൂട്ടി. എന്നിട്ടോ മനോഹൂമിനോഷറാബ, ഭക്ഷണവും കൊടുത്തില്ല വെള്ളവും കൊടുത്തില്ല. അതല്ലെങ്കിൽ ആ ഭക്ഷണം തീരെ കൊടുത്തില്ല, വെള്ളം കൊടുത്തു. അല്ലെങ്കിൽ വെള്ളം കൊടുത്തില്ല, ഭക്ഷണം കൊടുത്തു. തടഞ്ഞു എന്ന് മാത്രമല്ല, തൊലപരിതാരിക്ക, തനിക്ക് ഭക്ഷണം വേണം വെള്ളം വേണം എന്ന് മറ്റുള്ളവരോട് ചോദിക്കുന്നതിനും തടഞ്ഞു. ഇവനോട്ട് കൊടുത്തുമില്ല, മറ്റുള്ളവരോട് ചോദിക്കാനോട്ട് സമ്മതിച്ചുമില്ല. അങ്ങനെ അങ്ങനെ വിശന്നുകൊണ്ടോ ദാഹിച്ചുകൊണ്ടോ ഇയാൾ മരിച്ചാൽ, അപ്പൊ അവിടെ നോക്കുക, ഫൈൻ മലത്ത് മുദ്ദത്തുഞ്ഞമൂത്തുമിസ്ലൂഫിഹ, എത്ര സംശയതാണ്. സാധാരണ ഇയാളെ പോലത്തെ ഒരു മനുഷ്യൻ ഇത്രയും സമയം തടഞ്ഞു വെച്ചാൽ, മരണം വരുന്നത് അത്രയും സമയം തടഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ ജുവന്നവാകൃഷ്ണൻ? ദാഹം മൂലമോ വിശപ്പ് മൂലമോ സാധാരണഗതിയിൽ ഇത്തരം ആളുകൾ മരിക്കാൻ ആവശ്യമാവുന്ന അത്രയും സമയം ഇങ്ങനെ ഹബ്സ് ചെയ്തിട്ടാണ് മരിച്ചതെങ്കിൽ ഫാന്തുൻ, അതിന് അന്ത് എന്ന് പറയും. എന്താ കാരണം? ലുഹൂരി കസ്തിലിഹിലാക്കി, ഈ ആളെ കൊല്ലാൻ അയാൾക്ക് ഉദ്ദേശമുണ്ട് എന്ന് വാഹിറായി ബിഹി, ഈ ഹബ്സ് കൊണ്ടിട്ട്. ഉദാഹരണം, ഒരു ഇടത്തരം ആരോഗ്യമുള്ള ഒരു മനുഷ്യനെ വെള്ളവും ഭക്ഷണവും കൊടുക്കാതെ 3 ദിവസം തുടർച്ചയായിട്ട് പൂട്ടിയിട്ടു, എന്നാ സാധാരണഗതിയിൽ മരിക്കും. 3 ദിവസത്തിനപ്പുറം പോകില്ല, 72 മണിക്കൂറാ പരമാവധി പറയാം. വയത്തരിപ്പുതാരിക്ക, ഈ സമയം ഇത് സാധാരണഗതിയിൽ ഹലാക്ക് സംഭവിക്കാൻ ആവശ്യമാവുന്ന സമയം എന്നത് വ്യത്യാസപ്പെടും. ബിഖ്തിലാഫി ഹാലിൽ മഹ്ബൂസി, ഈ തടവിൽ വെക്കപ്പെട്ട ആളുടെ അവസ്ഥ വ്യത്യാസത്തിനനുസരിച്ച്. അതുപോലെ തന്നെ വസ്സമനി, തടവിൽ വെക്കപ്പെട്ട സമയത്തിന് വ്യത്യാസം അനുസരിച്ചു. കുവ്വത്തൻ, എങ്ങനെ വ്യത്യാസപ്പെട്ടു? ശക്തിയിൽ, അതായത് ആള് നല്ല ശക്തിയുള്ള ഒരാള്, വളരെ ശക്തി കുറഞ്ഞൊരാള്, ഇടത്തരം ആരോഗ്യമുള്ള ഒരാള്, ഇത് 3 ആൾക്കും ഒരു നിരക്കാവൂല. അതുപോലെ തന്നെ സമയം, ഹറൻ ചൂടും നടപ്പും നോക്കിയിട്ട്, ഒരു മിതമായ കാലാവസ്ഥയിൽ കുറെ നീണ്ടുന്ന കൊടും ചൂടിന്റെ സമയത്ത് വെള്ളം കിട്ടാതെ വളരെ വേഗം മരിച്ചെന്ന് വരും. അപ്പൊ ചൂട് തണുപ്പ് എന്നുള്ള കാലാവസ്ഥക്കനുസരിച്ച് വ്യത്യാസം വരും. ആളുടെ ആരോഗ്യം മനോരോഗ്യം എന്ന അടിസ്ഥാനത്തിലും കാലം വ്യത്യാസപ്പെടും. എന്നാൽ ഡോക്ടർമാർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, അൽ ജുഅൽ മുഹ്ലിക വാലിബൻ, ഒരു മിതമായ ആരോഗ്യമുള്ള ആളെ സാധാരണഗതിയിൽ വിശപ്പ് കാരണം മരിക്കുന്ന സമയം തുടർച്ചയായി 72 മണിക്കൂർ അഥവാ 3 ദിവസം തുടർച്ചയായി വെള്ളവും ഭക്ഷണവും കിട്ടാതെ ഒരാൾ നിന്നാൽ അയാൾ മരിച്ചു പോവും എന്ന്. മുദ്ദത്തിൽ മദ്കൂർത്ത്, ഇങ്ങനെ സാധാരണഗതിയിൽ മരിച്ചു പോകാൻ ആവശ്യമായ സമയമൊന്നും ആയിട്ടില്ല.
ഇന്ന് രാവിലെ ഹബസിൽ വെച്ചതാ. വെള്ളവും ഭക്ഷണം ഒന്നും കൊടുക്കാതെ റൂമിൽ പിടിച്ച് പൂട്ടിട്ടതാ. പക്ഷെ വൈകുന്നേരം മാതിരി ഓർന്ന് നോക്കുമ്പോൾ ഇയാൾ മരിച്ചാണാണ്ട്. ഒരു പതിലുകൊണ്ടൊന്നും ഒരാൾ പഠനം കിട്ടാതെയും ഭക്ഷണം കിട്ടാതെയും മരിക്കാൻ കാരണമാവില്ലല്ലോ. എന്നാൽ ഫൈലം തമ്മിൽ മുദ്ദത്തിൽ മറക്കൂർത്തു മാത്രമിൽ ജോയി വിശപ്പ് കാരണം ഇയാൾ മരിച്ച്. സംഗതിയാണെങ്കിലോ സാധാരണഗതിയിൽ പറഞ്ഞ മൂന്ന് ദിവസമൊന്നും ആയിട്ടില്ല. അപ്പോൾ അവിടെ നോക്കുക, വൈലം വെക്കും ബിഹി ജോയിക്കുൻ, ഇവൻ ഈ തടവിൽ വെക്കുന്നതിന് മുമ്പ് തന്നെ ഇയാൾക്ക് വിശപ്പും ദാഹവും നേരത്തെ ഉണ്ട്. അങ്ങനെ ഇല്ലെങ്കിൽ നേരത്തെ ഭക്ഷണമൊക്കെ കഴിച്ച ആളാണ്, വിശപ്പ് മാറിയിട്ടുണ്ട്, ദാഹം മാറിയിട്ടുണ്ട്, അങ്ങനത്തെ ആളാണ് ഹർസിൽ വെച്ച്. എന്നിട്ട് ഒരു ദിവസം ആയപ്പോത്തിനും ഒരു രാത്രി ആയപ്പോത്തിനും ഇയാള് വിശന്ന് അല്ലെങ്കിൽ ദാഹിച്ച് മരിച്ചാലോ? ഷിബ്ബാന്തിൻ, അതിന്റെ പേര് ഷിബ്ബാന്തി എന്നാണ്. ശരിക്കുള്ള അന്തല്ല, ഇനി അങ്ങനെയല്ല. അപ്പൊ നിസ്ഫുദിയത്തിഹി, സാധാരണ ഒരു മുസ്ലിമായ മനുഷ്യനെ കൊലപ്പെടുത്തിയാൽ അതിന് കൊടുക്കേണ്ട ദിയത്തിന്റെ പൗതിയാ വേണ്ടി വരിക. കാരണം എന്താ, അബ്ബൻ പൗതിയും പൗതി ഉമ്പുള്ളതും വന്നിച്ചിട്ട് ലഹസൂലിൽ ഹലാക്കി. കാരണം എന്താ, ഇയാൾ മരിക്കാൻ നേരം ഹലാക്കുണ്ടായത് ബിൽ അംറൈനി, കുറച്ച് നേരത്തെയുള്ള വിശപ്പും ദാഹവും കാരണമാണ്. ബാക്കി പൗതിപൻ അവസ്ഥയിതെന്ന് കാരണം. അപ്പൊ പൗതിപൻ കൊടുക്കുക, പൗതി വേണ്ട. എന്നാൽ ഇനി വേറെ മസാല, ഒമാര ഇബ്നുൽ ഇമാദ്, മഹാനായ ഇമാം ഇബ്നുൽ ഇമാദ് തങ്ങളുടെ അനുഭാവം ചായ്വ് ഭീമൻ ഒരുത്തനെ സംബന്ധിച്ച്. എങ്ങനത്തെ ഒരുത്തനാണ്? അഷാറ ലി ഇൻസാനിൻ, ഒരു മനുഷ്യനിലേക്ക് അയാള് ചൂണ്ടി. ബിസിക്കീനിൻ, ഒരു കത്തി കൊണ്ടിട്ട് അല്ലെങ്കിൽ വാള് കൊണ്ടിട്ട് ചൂണ്ടി. എന്തിന്? തഹ്വീഫല്ലഹു, അയാളെ പേടിപ്പിക്കാൻ വേണ്ടിയാണ്. അടങ്ങി നിന്നു അല്ലെങ്കിൽ ശരിയാക്കുന്ന പറഞ്ഞിട്ട് കത്തി ഇങ്ങനെ ചൂണ്ടി. പക്ഷേ ദൗർഭാഗ്യവശാൽ എന്ത് സംഭവിച്ചു? അലിഹി, ഈ കത്തി ഈ വ്യക്തിയുടെ മേലെ വീണുപോയി. ഇയാളത് കൊണ്ട് കുത്താനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, ഒന്ന് പേടിപ്പിക്കാനേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇനി കത്തി ഉരിട്ട് കരഞ്ഞു നോക്കിയാ അടങ്ങി അവിടെ നിന്ന് അല്ലെങ്കിൽ കൊല്ലുവനെയാണെന്ന് ഒക്കെ പറഞ്ഞു. അതിന്റെ ഇടയിൽ കാണാൻ അറിയാതെ അബദ്ധത്തിൽ കൈ കത്തി താഴെ കൈ വീണു, മറ്റേയാളെ മേത്ത് പറ്റി. എന്നാലോ എന്താണ് ഇബ്നുൽ ഇമാദ് തങ്ങളുടെ ചായ്വ്? ഇലാന്നഹു ഹംദുൻ മൂജിബുൽ ഖസദി, അത് അന്താണെന്നും ഖിസാസ് നിർബന്ധമാക്കുന്നതാണ് എന്നും അഭിപ്രായത്തിനോടാണ് മഹാനായ ഇബ്നുൽ ഇമാദ് തങ്ങളുടെ അനുഭാവം. പക്ഷേ ഖാല ശൈഖുനാ ഇബ്നു ഹജ്ജർ റഹിമഹുള്ളാഹി തങ്ങൾ പറയുന്നു, വഫീഹി നദറുൻ, അത് അന്താണ് എന്ന് പറയുന്നതിൽ ഇഷ്കാലുണ്ട്. എന്തുകൊണ്ട്? ഈ ചങ്ങാതി ലം യഖ്സുദ് ഐനഹു ബില്ലാലത്തി, ഈ കത്തിയാവുന്ന ആയുധം കൊണ്ടിട്ട് ഈ വ്യക്തിയുടെ ശരീരത്തെ ഉദ്ദേശിച്ചിട്ടില്ല, പേടിപ്പിക്കൽ മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഫൽ വജുഹു, ഇവിടെ മുഴത്തമത് അന്നഹു ഗൈറു അംദിൻ, ഈ നൽക്ക് ചൂണ്ടി പേടിപ്പിച്ചിട്ടേ ഉള്ളൂ, പക്ഷെ അബദ്ധവശാൽ താഴെ വീണു, മറ്റേ ആൾ മരം പെട്ടാൽ അത് അന്ത് എന്ന് പറയാൻ പറ്റൂല. تنبيه واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله